എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 6-ാമത്തെ വീഡിയോയാണിത്. മുൻപുള്ള വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായി ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജോഷുവയുടെ പുസ്തകം 11-ഉം 12-ഉം അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. 1. ഹാസോർ രാജാവായ യാബീനും സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരെ യുദ്ധസന്നാഹവുമായി എവിടെയാണ് പാളയമടിച്ചത്? 2. യാബീനും സഖ്യകക്ഷികളും പരാജയപ്പെട്ടു കഴിയുമ്പോൾ എന്തു ചെയ്യാനാണ് കർത്താവ് കൽപ്പിച്ചത്? 3. ശത്രുക്കളോട് കഠിനഹൃദയരാകുവാൻ മോശയോട് കർത്താവ് കൽപ്പിച്ചത് എന്തുകൊണ്ട്? 4. ജോഷുവ ഇസ്രായേൽക്കാർ കീഴടക്കിയ ദേശങ്ങൾ എന്തു ചെയ്തു? 5. ബൽഗാദ് മുതൽ ഹാലാക്ക് മലവരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ എത്ര പേരാണ്? ജോഷുവയുടെ പുസ്തകം 11-ാം അധ്യായം. യാബീനും സഖ്യകക്ഷികളും. ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിംറോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബായിലും പടിഞ്ഞാറ് നഫദ്ദോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്ക് പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോരിയർ, ഹിത്യർ, പെരീസിയർ, ജബൂസിയർ എന്നിവർക്കും മിസ്പ ദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരികൾ പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു, അവരെ ഭയപ്പെടേണ്ട, നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിന് മുമ്പിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷുവ യോദ്ധാക്കളുമൊന്നിച്ച് മെറോം നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിന്തോൻ വരെയും മിസ്രഫോത്മയും വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷുവ തിരിച്ചു ചെന്ന് ഹാസോറിനെ കീഴടക്കി. അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്നു. ജോഷുവ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷുവ നശിപ്പിച്ച ഹാസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷുവ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗേബും മുഴുവനും, ഗോഷൻ ദേശമൊക്കെയും, സമതലങ്ങളും അരാബായും, ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിന്റെ താഴ്വരയും, സെയിർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാക്ക് മലയും, ഹെർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലെബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെ എല്ലാം അവൻ വധിച്ചു. ജോഷുവ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവൻ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷുവ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദയായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു.
ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസയിലും ഗത്തിലും അഷ്ദോത്തിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. വാഗ്ദത്ത ഭൂമി അവകാശമാക്കാൻ ജോഷുവ കീഴടക്കിയ രാജാക്കന്മാരുടെ കണക്കാണ് 12-ാം അധ്യായത്തിലെ പ്രതിപാദ്യം. ജോഷുവയുടെ പുസ്തകം 12-ാം അധ്യായം, കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാൻ കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മലവരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്: ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോരിയ രാജാവായ സീഹോൻ, അവന്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമോന്യരുടെ അതിർത്തിയായ യാക്കോബ് നദി വരെ കിടക്കുന്ന ഗിലയാദിന്റെ പകുതിയും കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും ബെത്ജഷിമോത്തിന് നേരെ അരാബ സമുദ്രം വരെയും തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗഷൂറിന്റെയും അതിർത്തികൾ വരെയും ബാഷാനും ഗിലയാദിന്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ അതിർത്തി വരെയും അവന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിന്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലെബനോൻ താഴ്വരയിലുള്ള ബെൽഗാദ് മുതൽ സെയ്യീറിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മലവരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരിപ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും നെഗബിലും ഉള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസിയർ, ഹിവ്യർ, ജെബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ, ജെറിക്കോ, ബെഥേലിന് സമീപമുള്ള ആയി, ജെറുസലേം, ഹെബ്രോൺ, ജാർമുത്ത്, ലാഖീഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അദുല്ലാം, മക്കേദ, ബഥേൽ, തപ്പുവ, ഹേഫർ, അഫെക്, ലാഷറോൺ, മാദോൻ, ഹാസൂർ, ഷിംറോൺ, മെറോൺ, അക്ഷാഫ്, താനാക്ക്, മെഗിദോ, കേദേഷ്, കാർമെലിലെ യോക്നയാം, നഫ്ദോറിലെ ദോർ, ഗലീലയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ, ആകെ 31 പേർ. ജോഷുവയുടെ പുസ്തകം 11-ും 12-ും അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പരിശോധിക്കാം. ചോദ്യം 1: ഹാസോർ രാജാവായ യാബീനും സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരെ യുദ്ധസന്നാഹവുമായി എവിടെയാണ് പാളയമടിച്ചത്? ഓപ്ഷൻ എ: അരാബായിൽ. ബി: ഹെർമോൺ താഴ്വരയിൽ. സി: മെറോം നദീതീരത്ത്. ഉത്തരം ഓപ്ഷൻ സി: മെറോം നദീതീരത്ത്. ചോദ്യം 2: യാബീനും സഖ്യകക്ഷികളും പരാജയപ്പെട്ട് കഴിയുമ്പോൾ എന്തു ചെയ്യാനാണ് കർത്താവ് കൽപ്പിച്ചത്? ഓപ്ഷൻ എ: കർത്താവിന് കൃതജ്ഞത ബലിയർപ്പിക്കണം. ബി: കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്യണം. സി: ശത്രു രാജാക്കന്മാരെ വാളിനിരയാക്കണം. ഉത്തരം ഓപ്ഷൻ ബി: കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്യണം. ചോദ്യം 3: ശത്രുക്കളോട് കഠിന ഹൃദയരാകുവാൻ മോശയോട് കർത്താവ് കൽപ്പിച്ചത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ: ശത്രുക്കളുടെ സമ്പൂർണ്ണ നാശം ഉറപ്പാക്കാൻ. ബി: വിഗ്രഹാരാധന തുടച്ചു നീക്കാൻ. സി: ഭാവിയിൽ ആക്രമണ ഭീഷണി ഒഴിവാക്കാൻ. ഉത്തരം ഓപ്ഷൻ എ: ശത്രുക്കളുടെ സമ്പൂർണ്ണ നാശം ഉറപ്പാക്കാൻ. ചോദ്യം 4: ജോഷുവ ഇസ്രായേൽക്കാർ കീഴടക്കിയ ദേശങ്ങൾ എന്തു ചെയ്തു? ഓപ്ഷൻ എ: ലേവ്യ പുരോഹിതർക്ക് നൽകി. ബി: പൊതുസ്വത്തായി നിശ്ചയിച്ചു. സി: ഗോത്രങ്ങൾക്കായി വിഭജിച്ചു നൽകി. ഉത്തരം ഓപ്ഷൻ സി: ഗോത്രങ്ങൾക്കായി വിഭജിച്ചു നൽകി. ചോദ്യം 5: ബൽഗാദ് മുതൽ ഹാലാക്ക് മലവരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ എത്ര പേരാണ്? ഓപ്ഷൻ എ: 41.
ബി 31 സി 24 ഉത്തരം ഓപ്ഷൻ ബി 31 പേർ. ജോഷുവയുടെ പുസ്തകം 12 അധ്യായങ്ങളും നമ്മൾ പൂർത്തിയാക്കി. ഇനി കഴിഞ്ഞ പാർട്ടിലെ പോലെ മുഴുവൻ അധ്യായങ്ങളിൽ നിന്നുമായുള്ള പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചോദ്യം 1, ജോർദാൻ കടക്കാൻ ജനത്തിനോട് നിർദ്ദേശിച്ച സമയം. ഓപ്ഷൻ എ ഉടൻ, ബി 3 ദിവസത്തിനകം, സി 40 ദിവസത്തിനകം. ഉത്തരം ഓപ്ഷൻ ബി 3 ദിവസത്തിനകം. ചോദ്യം 2, ജനപ്രമാണികളിലൂടെ അറിയിച്ച പ്രകാരം ദേശം കൈവശപ്പെടുത്താൻ ജനം ആദ്യമായി ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ജോർദാൻ കടക്കണം, ബി ആവശ്യമായവ സംഭരിക്കണം, സി ഒരുങ്ങണം. ഉത്തരം ഓപ്ഷൻ ബി ആവശ്യമായവ സംഭരിക്കണം. ചോദ്യം 3, നിന്റെ ആജ്ഞകൾ ധിക്കരിക്കുകയും നിന്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മരിക്കണം. ആരുടെ വാക്കുകളാണിത്, ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ ദൈവമായ കർത്താവ് ജോഷുവയോട്, ബി ജനപ്രമാണികൾ ജോഷുവയോട്, സി റൂബൻ ഗാദുഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ജോഷുവയോട്. ഉത്തരം ഓപ്ഷൻ സി റൂബൻ ഗാദുഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ജോഷുവയോട്. ചോദ്യം 4, വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച ശേഷം തിരികെ പോരാൻ ആവശ്യപ്പെട്ടതിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ എഫ്രായിം ബെഞ്ചമിൻ, ബി റൂബൻ ഗാദ്, സി റൂബൻ മനാസെ. ഉത്തരം ഓപ്ഷൻ എ എഫ്രായിം ബെഞ്ചമിൻ ഗോത്രങ്ങൾ. ചോദ്യം 5, ജെറിക്കോ പട്ടണം ആദ്യം നിരീക്ഷിച്ച ഇസ്രായേൽക്കാർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ഓപ്ഷൻ എ മൊവാബ്, ബി മാസ, സി ഷിത്തിം. ഉത്തരം ഓപ്ഷൻ സി ഷിത്തിം. ചോദ്യം 6, ജെറിക്കോ കാണാൻ ആളുകൾ എത്തിയതായി റാഹാബിനെ കൂടാതെ അറിഞ്ഞതാര്? ഓപ്ഷൻ എ വാതിൽ കാവൽക്കാർ, ബി ജെറിക്കോ രാജാവ്, സി അന്വേഷകർ. ഉത്തരം ഓപ്ഷൻ ബി ജെറിക്കോ രാജാവ്. ചോദ്യം 7, റാഹാബിന്റെ വീട്ടിൽ നിന്ന് അന്വേഷകർ ചാരന്മാരെ തിരഞ്ഞെത്തിയ സ്ഥലം. ഓപ്ഷൻ എ സമതലം, ബി ജോർദാൻ കടവ്, സി മല. ഉത്തരം ഓപ്ഷൻ ബി ജോർദാൻ കടവ്. ചോദ്യം 8, ജെറിക്കോ നിവാസികൾ കേട്ട നിർമൂലരാക്കപ്പെട്ട രാജാക്കന്മാരുടെ വംശം. ഓപ്ഷൻ എ കാനാന്യർ, ബി ജെബൂസിയർ, സി അമോരിയർ. ഉത്തരം ഓപ്ഷൻ സി അമോരിയർ. ചോദ്യം 9, നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി തീർന്നു, ആരാണിവിടെ നിങ്ങൾ? ഓപ്ഷൻ എ ചാരന്മാർ, ബി റൂബൻ ഗാദ് ഗോത്രങ്ങൾ, സി ഇസ്രായേൽക്കാർ. ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽക്കാർ. ചോദ്യം 10, റാഹാബിനെ രക്ഷപ്പെടുത്താനുള്ള അടയാളം എവിടെ ഉണ്ടായിരിക്കണമെന്നാണ് നിരീക്ഷകർ ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ മതിലിൽ, ബി ജനലിൽ, സി വാതിലിൽ. ഉത്തരം ഓപ്ഷൻ ബി ജനലിൽ. രണ്ടായിരത്തി 2022 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 6 ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം. അതുവരെ എല്ലാവർക്കും നന്ദി.